നമസ്കാരം. കർണാടക സംഗീത പഠന ക്ലാസ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് എൻ്റെ കൂടെ ക്ലാസ്സിൽ അവന്തിക സായിലക്ഷ്മി. നമസ്കാരം. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ സരളി വരിശകളായിരുന്നു പഠിച്ചിരുന്നത്. ഇന്ന് നമ്മൾ പുതിയൊരു വരിശയിലേക്ക് കടക്കുകയാണ്. മധ്യസ്ഥായി വരിശകൾ, മധ്യസ്ഥായി വരിശകൾ അല്ലെങ്കിൽ പല്ലവി വരിശകൾ നമുക്ക് എങ്ങനെയാണ് പാടുന്നത് എന്ന് നമുക്ക് നോക്കാം. നമുക്ക് പുതിയൊരു വരിശ തുടങ്ങിയാലോ? എന്ന് അതിന്റെ പേരാണ് മധ്യസ്ഥായി വരിശകൾ. എന്താണ് മധ്യസ്ഥായി വരിശകൾ? അല്ലെങ്കിൽ ഇതിനെ നമ്മൾ പല്ലവി വരിശകൾ എന്നും പറയും. പാടി നോക്കാം അല്ലേ? സാ പ സ തുടങ്ങി പാടാം. സ പഠിയല്ലോ. സരളി വരിശകളൊക്കെ ശരിക്കും പഠിച്ചല്ലോ അല്ലേ? ആ പഠിച്ചു. സരി ഗ മ പ ഗ മ 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 പ പ പ പ ആ രണ്ട് പായ്ക്കും പ വൺ ടു ത്രീ പ വൺ ടു ത്രീ അത്രയും നമ്മൾ ടൈം ഗ്യാപ്പ് കൊടുക്കുന്നുണ്ട് കേട്ടോ. സ രി ഗ മ പ ഗ മ പ പ സ രി ഗ മ പ ഗ മ പ പ ഗ മ പ ധ നീ ധ പ മ 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 ഗ മ പ ഗ മ ഗ രി സ ഗ മ പ ഗ മ ഗ രി സ കൊള്ളാം. നമുക്ക് ചേർത്ത് പാടി നോക്കാം അല്ലേ? ആദ്യത്തെ വരി മുഴുവനൊന്ന് പാടിത്തരാം. സ രി ഗ മ പ ഗ മ പ പ സ രി ഗ മ പ ഗ മ പ പ അതന്നെ ഗ മ പ ധ നീ ധ പ മ ഗ മ പ ഗ മ ഗ രി സ ഗ മ പ ധ നീ ധ പ മ ഗ മ പ ഗ മ ഗ രി സ മിടുക്കി അത്രയൊന്ന് ചേർത്ത് പഠിത്തരാവോ? ആ ഒന്ന് പഠിക്കി. സ രി ഗ മ പ ഗ മ പ പ ഗ മ പ ധ നീ ധ പ മ ഗ മ പ ഗ മ ഗ രി സ അത് തന്നെ. നമുക്ക് താളായിട്ട് നോക്കാം അല്ലേ? നമ്മൾ നേരത്തെ പാടിയതുപോലെ തന്നെ ഓരോ അടിയിലും ഓരോ അക്ഷരമാണ്. സ രി ഗ മ പ ഗ മ പ പ ഗ മ പ ധ നീ ധ പ മ ഗ മ പ ഗ മ ഗ രി സ മനസ്സിലായോ? പഠിക്കേ.
രി ഗ മ പ ഗ മ പ പ ഗ മ പ ധ നി ധ പ മ ഗ മ പ ഗ മ ഗ രി സ മിടുക്കി. അപ്പൊ നമുക്ക് അടുത്ത വരിശിലേക്ക് പോയാലോ. സ നിധ നിധ പ പഠിക്കോളൂ. സ നിധ നിധ പ ധ പ മ പ പ ധ പ മ പ പ അതന്നെ. സ നിധ നി ധ പ മ പ പ സ നിധ നിധ പ ദ പ മ പ പ. അടുത്ത വരി നമ്മൾ നേരത്തെ പഠിച്ചു തന്നെയാണ്. ഗ മ പ ധ നിധ പ മ ഗ മ പ ഗ മ ഗ രി സ ഗ മ പ ധ നിധ പ മ ഗ മ പ ഗ മ ഗ രി സ. മിടുക്കി. അപ്പൊ രണ്ടു വരി കൂടി ചേർത്ത് പഠിക്കേ. താളം നമുക്ക് പതി കേട്ടാ മതി. ആദ്യം ഒന്ന് മൊത്തം പാടി കേൾപ്പിക്കണേ. സ നിധ നിധ പ ദ പ മ പ പ ഗ മ പ ധ നിധ പ മ ഗ മ പ ഗ മ ഗ രി സ. അതന്നെ. അപ്പൊ അതിനും കൂടി താളിട്ട് നോക്കി. സ നിധ നിധ പ ദ പ മ പ പ ഗ മ പ ധ നിധ പ മ ഗ മ പ ഗ മ ഗ രി സ. മനസ്സിലായോ? നമുക്ക് അടുത്ത വരിശയിലേക്ക് പോയല്ലോ. സ സ നിധ നി നിധ പ സ സ നിധ നി നിധ പ. കണ്ടോ, രണ്ടാമത്തേനെ തന്നെ ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ അല്ലേ. ആ സ എന്നുള്ളതിന്റെ ആ ദീർഘത്തിന്റെ അവിടെ ഒരു സ എക്സ്ട്രാ നമ്മൾ കൊടുത്തു. സ സ നിധ നി നിധ പ സ സ നിധ നി നിധ പ ധ ധ പ മ പ പ ദ ധ പ മ പ പ സ സ നിധ നി നിധ പ ധ ധ പ മ പ പ സ സ നിധ നി നിധ പ ദ ധ പ മ പ പ. ഒരു പൊടിക്ക് കുറവാണ്. സാ കുറച്ചുകൂടി കയറ്റി പറഞ്ഞോ കേട്ടോ. സ സ നിധ പഠിക്കേ. സ സ നിധ നി നിധ പ ദ ദ പ മ പ പ. അടുത്ത വരി നമ്മൾ നേരത്തെ പഠിച്ചു തന്നെയാ. ഗ മ പ ധ നി ധ പ മ ഗ മ പ ഗ മ ഗ രി സ ഗ മ പ ധ നിധ പ മ ഗ മ പ ഗ മ ഗ രി സ. അത് തന്നെ. അപ്പൊ നമുക്ക് ഇപ്പൊ പഠിച്ച മൂന്നെണ്ണം ഓർമ്മയുണ്ടോ? ആ ചേർത്ത് പാടി നോക്കിയാലോ. ആ നമുക്കൊന്ന് പാടി നോക്കാം അല്ലേ. പാടിക്കോളൂ. സ രി ഗ മ പ ഗ മ പ പ ഗ മ പ ധ
Ni-dha-pa-ma-ga-ma-pa-ga-ma-ga-ri-sa. Sa-ni-dha-ni-dha-pa-ma-pa-ga-ma-pa-ga-ma-ga-ri-sa. Sa-sa-ni-dha-ni-ni-dha-pa-da-dha-pa-ma-pa-pa-ga-ma-pa-dha-ni-dha-pa-ma-ga-ma-pa-ga-ma-ga-ri-sa. മനസ്സിലായോ? ഇനി തനിയൊന്ന് പഠിക്കളിപ്പിച്ചേ. സ-രി-ഗ-മ-പ-ഗ-മ-പ-പ-ഗ-മ-പ-ധ-നി-ധ-പ-മ-ഗ-മ-പ-ഗ-മ-ഗ-രി-സ-സ Sa-ni-dha-ni-dha-pa-da-pa-ma-pa-pa-ga-ma-pa-dha-ni-dha-pa-ma-ga-ma-pa-ga-ma-ga-ri-sa. Sa-sa-ni-dha-ni-ni-dha-pa-da-da-pa-ma Pa-pa-ga-ma-pa-dha-ni-dha-pa-ma-ga-ma-pa-ga-ma-ga-ri-sa. മിടുക്കി, അപ്പൊ നമുക്ക് അടുത്തതിലേക്ക് പോലോ. സ-രി-ഗ-രി-ഗ-മ-പ-മ-പ ഗ-മ-പ-മ-പ-ധ-പ-ധ-സ-രി-ഗ-രി-ഗ-ഗ-മ-പ-മ-പ-ധ-പ-ധ-സ-രി-ഗ-രി-ഗ-ഗ-മ-പ-മ-പ-ധ-പ-ധ ദാ-പ-ധ-മ-പ-ധ-പ-ധ-നി-ധ-പ-മ-പ-ധ-പ-ധ-നി-ധ-പ-മ-പ-ധ-പ-ധ-നി-ധ-പ-മ-പ-ധ-പ-ധ-മ-ഗ-രി-സ മ-പ-ധ-പ-മ-ഗ-രി-സ-സ-രി-ഗ-രി-ഗ-ഗ-മ-പ-മ-പ-ധ-പ-ധ സ-രി-ഗ-രി-ഗ-ഗ-മ-പ-മ-പ-ധ-പ-ധ മ-പ-ധ-പ-ധ-നി-ധ-പ-മ-പ-ധ-പ-മ-ഗ-രി-സ മ-പ-ധ-പ-ധ-നി-ധ-പ-മ-പ-ധ-പ-മ-ഗ-രി-സ കൊള്ളാം, ഒന്ന് ചേർത്ത് പഠിക്കേപ്പിച്ചേ. സ-രി-ഗ-രി-ഗ-ഗ-മ-പ-മ-പ-ധ-പ-ധ-മ-പ-ധ-പ-ധ-നി-ധ-പ-മ-പ-ധ-പ-മ-ഗ-രി-സ മിടുക്കി കുട്ടി, അപ്പൊ നമുക്ക് താളമിട്ട് പാടിയാലോ. സ-രി-ഗ-രി-ഗ-ഗ-മ-പ-മ-പ-ധ-പ-ധ
പ ധ പ ധ നി ധ പ മ പ ധ പ മ ഗ രി സ ഒന്നുകൂടി പഠിക്കിപ്പിച്ചോ ആ സ രി ഗ രി ഗ ഗ മ പ മ പ ധ പ ധ മ പ ധ പ ദ നി ദ പ മ പ ധ പ മ ഗ രി സ അടുത്തത് സ രി ഗ മ പ പ സ രി ഗ മ പ പ അത് താഴെ നിന്ന് തന്നെ തുടങ്ങിയാൽ സ രി ഗ മ പ പ സരി സ വേണ്ട സ സരി ഗ മ പ പ അത് തന്നെ ധ ധ പ മ മ പ ദ ദ പ മ മ പ സരി ഗ മ പ പ ധ ധ പ മ മ പ സരി ഗ മ പ പ ദ ധ പ മ മ പ ധ നി സ സ നി ധ പ ദ നി സ സ നി ധ പ ധ നി സ സ നി ധ പ ദ നി സ സ നി ധ പ സ നി ധ പ മ ഗ രി സ സ നി ധ പ മ ഗ രി സ സ രി ഗ മ പ പ ധ ധ പ മ മ പ ധ നി സ സ നി ധ പ സ നി ധ പ മ ഗ രി സ പഠിക്കോളൂ സ രി സ രി ഗ മ പ പ ദ ധ പ മ മ പ ദ നി സ ഒരൽപ്പം കൂടി എത്തട്ടെ ധ നി സ ദ നി സ സ നി ധ പ സ നി ധ പ മ ഗ രി സ ഒന്നുകൂടി പഠിക്കേ ആ സ സ സ സ താഴത്ത് നിന്ന് തന്നെ തുടങ്ങണേ സ രി ഗ മ സ രി ഗ മ പ പ ധ ധ പ മ മ പ ധ നി സ സ നി ധ പ സ നി ധ പ മ ഗ രി സ താളായിട്ട് നോക്കിക്കേ സ രി ഗ മ പ പ ധ ധ പ മ മ പ ധ നി സ സ നി ധ പ സ നി ധ പ മ ഗ രി സ സ രി ഗ മ പ പ ധ ധ പ മ മ പ ധ നി സ സ നി ധ പ സ നി ധ പ മ ഗ രി സ മിടിക്കുക അപ്പം നാലാമത്തെ അഞ്ചാമത്തെ കൂടി ചേർത്ത് പാടി നോക്കാം അല്ലേ പാടിക്കോളൂ സ രി ഗ രി ഗ ഗ മ പ മ പ ദ പ ധ മ പ ധ പ ദ നി ധ പ മ പ ദ പ മ ഗ രി സ സ രി അവിടെ അങ്ങനെ പാടരുത് സ രി സ രി ഗ മ പ പ ധ ധ പ മ മ പ ധ നി സ സ നി ധ
മനസ്സിലായോ? ആ അപ്പൊ നമ്മൾ അടുത്ത ക്ലാസ്സിലേക്ക് വരുമ്പോ ഈ മധ്യസ്ഥായി വരിച്ച അഞ്ചെണ്ണം കറക്റ്റായിട്ട് കൃത്യമായിട്ട് പാടി പഠിച്ചിട്ട് വേണം വരാൻ. നമുക്ക് ഇതിനും രണ്ടാം കാലവും മൂന്നാം കാലം ഒക്കെ പാടണം. അപ്പൊ ഒന്നാം കാലം ക്ലിയർ ആയാലാണ് നമുക്ക് രണ്ടാം കാലം മൂന്നാം കാലം ഒക്കെ പാടാൻ പറ്റുള്ളൂ. കറക്റ്റായിട്ട് പഠിക്കൂലേ? നിങ്ങളും അടുത്ത ക്ലാസ്സിലേക്ക് ഇത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് വരണം കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമസ്കാരം.